നമസ്കാരം നിയമസഭാ കയ്യാങ്കളി കേസിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന് കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ പോയ സർക്കാരിന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വായിൽ നിന്നും കണക്കിന് കിട്ടി അതുകൂടാതെ കെ എം മാണി അഴിമതിക്കാരനായിരുന്നുവെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായ രഞ്ജൻ കുമാറിന്റെ പരാമർശവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒടുവിൽ അടുത്ത ദിവസം അന്നത്തെ സർക്കാരിനെതിരെയായിരുന്നു പ്രതിഷേധമെന്ന് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ ആ കേസിനെ പറ്റി വായു തുറക്കാൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പേടിയാണ് ആ ഭയം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി നിയമസഭാ കയ്യാങ്കളി കേസിൽ കോൺഗ്രസ് എം എൽ എമാരായ പി ടി തോമസ് അൻവർ സാദിത്ത് സിയാ മഹേഷ് എന്നിവർ ചോദിച്ച നക്ഷത്ര ചിഹ്നം ഇടാത്ത അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരം മാത്രമാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത് നിയമസഭയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ മന്ത്രിയും രണ്ട് മുൻ മന്ത്രിമാരും രണ്ട് മുൻ സാമാജികന്മാരും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശം തേടിയിരുന്നു അങ്ങനെയെങ്കിൽ പ്രസ്തുത കേസിൽ ലഭിച്ച നിയമോപദേശം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാമോ പൊതുമുതലും സ്വകാര്യ സ്വത്തും നശിപ്പിക്കുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്തിയ സഭയിലെ അംഗങ്ങൾ തന്നെ അത് ലംഘിക്കുന്നത് കുറ്റകരമാണ് എന്ന് കരുതുന്നുണ്ടോ നിയമസഭയിൽ നടന്ന ഒരു ക്രിമിനൽ നടപടിയുടെ കേസ് എഴുതി തള്ളുന്നത് ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്ന് വിലയിരുത്തുന്നുണ്ടോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ പ്രമുഖരായ അഭിഭാഷകരെ കോടികൾ മുടക്കി കോടതിയിൽ ഹാജരാക്കുന്ന പ്രവണത സർക്കാരിൻ്റെ നയങ്ങൾക്ക് അനുസൃതമാണോ എന്ന് വ്യക്തമാക്കാമോ ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ ഇവയിൽ പലതും നയപരമായ ചോദ്യങ്ങളായതിനാൽ തന്നെ വിശദമായ പഠനങ്ങളില്ലാതെ തന്നെ മറുപടി നൽകാൻ കഴിയുന്നവയാണ് നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയിട്ടുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട ഫയലിൽ നിന്ന് തന്നെ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കും എന്നിരിക്കെ ഇവയ്ക്കെല്ലാം സർക്കാർ ഇപ്പോഴും വിവരം ശേഖരിക്കുന്നതേ ഉള്ളൂ എന്ന മറുപടിയാണുള്ളത് ഇത്രയും സമയമെടുത്ത് വിവരം ശേഖരിക്കാനുള്ള ചോദ്യം ഇതിലേതാണ് എന്ന മറുപടി കേട്ടവർക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടുമില്ല നിയമസഭാ കയ്യാങ്കളി കേസിനെ കുറിച്ചും കെ എം മാണിയെ പറ്റിയും പരാമർശിച്ചാൽ വീണ്ടും അത് വിവാദമാകുമെന്ന ഭയം ാണ് കൃത്യമായ മറുപടി നൽകുന്നതിൽ നിന്നും മുഖ്യമന്ത്രിയെ പിന്തിരിപ്പിച്ചത് എന്ന് വ്യക്തം കോടതിയിലെ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറിന്റെ പരാമർശമുണ്ടാക്കിയ വിവാദത്തിൽ നിന്നും സി പി എമ്മും സർക്കാരും കഷ്ടിച്ച് തല ഊരി വരുന്നതേയുള്ളൂ മുന്നണിയിൽ വന്നിട്ട് അധികനാൾ ആയിട്ടില്ലാത്തതിനാൽ തന്നെ അതൊരു അഭിമാന പ്രശ്നമായി കാണാതെ ജോസ് പക്ഷം ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി ആളിപ്പടരാത്തത് എന്നാൽ പോലും ബജറ്റിൽ സ്മാരകം നിർമ്മിക്കുകയും കോടതിയിൽ തള്ളിപ്പറയുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ട നിലപാട് പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അത് സിപിഎമ്മിനും കേരള കോൺഗ്രസ് ജോസ് പക്ഷത്തിനും ക്ഷീണമുണ്ടാക്കിയെന്ന വസ്തുത പിണറായി തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അതിനാൽ തന്നെ തുടർച്ചയായി വിവാദമുണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറുകൾക്ക് വഴിവെക്കുമോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് വ്യക്തമായ ഇല്ലാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയത് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്